നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിലയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഒക്ടോബർ പതിനൊന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ചിലയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക പിന്നീട് ഒക്ടോബർ പതിനാറാം തീയതി ബ്രസീലും പെറുവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഒക്ടോബർ പതിനാറാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരങ്ങൾ അരങ്ങേറുക ഒക്ടോബർ പതിനൊന്നാം തീയതിക്ക് ആയിക്കൊണ്ട് ബ്രസീലിൻ്റെ ക്യാമ്പ് കൊറിന്ത്യൻസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക മൂന്ന് ദിവസം ബ്രസീലിൽ തമ്പടിച്ചതിന് ശേഷം ക്യാമ്പ് നടത്തിയതിന് ശേഷമാണ് ചിലയിലേക്ക് ബ്രസീൽ സ്ക്വാഡ് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും ഈ സ്ക്വാഡ് എന്ന് പ്രഖ്യാപിക്കും അതിൻ്റെ നിർണായക തീയതി ഇപ്പോൾ ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ാണ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുക വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രിയായിരിക്കും ഈ ഒരു സ്ക്വാഡ് പുറത്തേക്ക് വരിക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ആരൊക്കെ ടീമിൽ ഇടം നേടും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം എസ്റ്റവായോ വില്യൻ കഴിഞ്ഞ സ്ക്വാഡിൽ ഇടം നേടിയിരുന്നു അദ്ദേഹം സ്ഥാനം നിലനിർത്താൻ സാധ്യതയുണ്ട് അതേസമയം നെയ്മർ ജൂനിയർ കാസിമറോ റാഫീന എന്നിവരൊന്നും തന്നെ കഴിഞ്ഞ സ്കാഡിൽ ഉണ്ടായിരുന്നില്ല റാഫീന തിരികെ എത്താൻ സാധ്യതയുണ്ട് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു കാസിമറോയുടെ കാര്യത്തിൽ അവ്യക്തതകളാണ് നെയ്മർ ജൂനിയർ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് ഇപ്പോഴും വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു റിപ്പോർട്ടുകൾ ഏതായാലും അവസാനമായി കളിച്ച വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗിയോടെ ഒരു അട്ടിമറി തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം പത്ത് പോയിന്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അനിവാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവന്നാം